அப்ப எல்லாருக்கும் வெல்கம் பேக் டு தி செஷன் வித் ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ചിലാണ് നിൽക്കുന്നത്. കുറേ നാളായി അമേരിക്കയിൽ നിന്നൊരു വ്ളോഗ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് സോ അമ്മ മാർത്തോമായി മാർത്തോമക്കാരനാണ്. ഒരു മൈല് അകലെ ഇവിടെ വേറൊരു പള്ളിയുണ്ട്, അതാണ് ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ച്. ഇവിടെ വർഷങ്ങളായിട്ട് എക്സ്ട്രാ വകൻസ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും കൾച്ചർ പ്രോഗ്രാമും ഇവിടുത്തെ കളികളും എല്ലാം ഉള്ള ഒരു പരിപാടിയാണ്, വർഷങ്ങളോട് നടത്തുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം ചെയ്തപ്പം അത് നമ്മളിവിടെ ഗസ്റ്റായിട്ട് വന്ന് പാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. So we are going to go and check it out, the food, you know, they have been doing this for a while, you know, avare oru yearly program aanu ivide lelam viliyum pala karyangalum undu, excitements, bayangara naadan foodum ella ulla oru parivadi aanu. So kore varshangalayittu vicharichirikkunna oru karyamaanu, you know, ivide vannu onnu record cheyano ennu vicharichu, pakshe ippozhaanu oru avasaram kittiyathu. So namukku poi okay eduka 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 aade. മാസ്ക് മാറ്റിക്കോ മാറ്റിക്കോ, ഇവിടുത്തെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ് എല്ലാവരും ഉള്ള. സോ നമുക്ക് പോയി ചെക്ക് ചെയ്യാം എന്തൊക്കെയാ പരിപാടിയും നോക്കണമല്ലോ, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇവിടെ കണ്ടോ, ഓ മൈ ഗോഡ്, നാട്ടിലെ അടിപൊളി ബീഫ്, ഓ മൈ ഗോഡ്നസ്, സൂപ്പർ ബീഫ്, ഓ മൈ ഗോഡ്നസ്. ഉണ്ടോ ഉണ്ടോ, ഓ പറോട്ട, ഓ ഫ്രഷ് പറോട്ട, ഓ അടിപൊളി. ഓക്കെ ഞാൻ വരുന്നു ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. വയനാട് പറോട്ട കിടക്കുന്നു അണ്ട് ഇവിടെ, അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതുണ്ടോ, ഇതെന്ത് പരിപാടി, കുത്തു പറോട്ട ആണോ, കുത്തു പറോട്ട, ചില്ലി പറോട്ട എല്ലാം ഉണ്ട്. സൂപ്പർ, ഓ മൈ ഗോഡ്, അടിപൊളി, സൂപ്പർ സൂപ്പർ. കരിമീൻ പൊള്ളിച്ച് വാഴയിൽ പൊരിച്ചോണ്ടിരിക്കുന്നത്, എന്ത് പറയാ, മീനാണോ, കരിമീൻ, കരിമീൻ പൊരിച്ചോണ്ടിരിക്കുന്നത്, എന്താ പൊന്നോ ഇത് വേണ്ടി, മൈ ഗോഡ്, എണ്ണയിൽ കുളിപ്പിക്കുകയാണ് കരിമീനെ, കരിമീനെ കുളിപ്പിക്കുകയാണ്. അടിപൊളി, ഓക്കെ ഓക്കെ, അടിപൊളി സംഭവം, അടിപൊളി. അതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ആണ്ട പൊളിച്ച് ആണ്ട ഇവിടെ പൊള്ളിച്ച് ഇലയിൽ പൊതിഞ്ഞ് കൊടുക്കുകയാണ്, അതിന്റെ ഗ്രേവിയൊക്കെ ഇട്ടിട്ട് കണ്ട കരിമീൻ, ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. ഇതെന്തുവാ, അതിന്റെ മസാല, ഓ എന്താ പൊന്ന, ഇതുണ്ടോ ചേച്ചിമാരുടെ കരിയാപ്പിലേക്ക് വെച്ച് ഒരു രക്ഷയില്ല, സൂപ്പർ പരിപാടി. ഇതെല്ലാം നമ്മള് ഇത് ഇത് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും, പോകുന്നതിന് മുമ്പ് എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യം. അപ്പൊ നമ്മള് തിരിച്ചു ഫുഡുകളൊക്കെ പിന്നെ കൂടി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ഞാനിത് പറയുമായിരുന്നു ആദ്യമേ, ഞാൻ ആദ്യത്തെ രണ്ട് വർഷം നമ്മളിവിടെ വന്നിട്ട് ഈ പാട്ടൊക്കെ പാടിയായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു. ഇവിടെ ഫുഡും കാര്യങ്ങളും, ഇപ്പൊ മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇത് ഇപ്രാവശ്യം മഴയായതുകൊണ്ടാണ് നമ്മൾ താഴത്താക്കിയത്. അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ഇവന്റ് ആക്കി എടുത്തിരിക്കും, ക്രിസ്തോസ് എല്ലാ വർഷവും മാത്രമല്ല എല്ലാവരും തന്നെ എല്ലാ കക്ഷികാരും എല്ലാ ടൈപ്പിലെ ഫുഡ്, നാടൻ ടൈപ്പിലുള്ള ഫുഡ്, ഒത്തിരി ഫുഡുണ്ട്. പത്ത് ദോശ മുതൽ എല്ലാ സാധനവും ഉണ്ട്, ചിക്കൻ 65, കുത്തു പൊറോട്ട, പൊറോട്ട ബീഫ്, ചിക്കൻ 65 അകത്തോട്ട്, അകത്തും ഉണ്ടെന്ന് തോന്നുന്നു ഈ വർഷം. ഓക്കെ ഓക്കെ, നടന്നോണ്ടിരിക്കുന്നു ശേഷം ഇവിടാന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് ഫുഡിന്റെ. അപ്പൊ ഇതെന്ത് ഇവിടെ പരിപാടി, കരിമീനുള്ള ടിക്കറ്റ് നടക്കുന്നേ പറഞ്ഞേ. അല്ലല്ല, ഇവിടെ ഇപ്പൊ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞേ, ലേലം വിളിയാ 75 ഇഞ്ച് ടിവിയുടെ ലേലം വിളിയാന്ന് പറയണേ. എടുത്ത് ആ പറഞ്ഞു, ഇവിടെ 75 ഇഞ്ച് ടിവിയുടെ ലേലം വിളി നടക്കാണ്. അതുപോലെ അവര് പുറത്തൊരു കാറ് ലേലം വിളിക്കുന്നുണ്ട്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇതുകൊണ്ടല്ലേ ഇവിടെ ലേലം വിളി നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഗുഡ്, വെരി ഗുഡ്. ഇതെന്ത് സംഭവം, പൊറോട്ടയും പൊറോട്ടയും ബീഫും? ഒറ്റയ്ക്ക് കഴിക്കുന്നതല്ല, പിന്നെ അല്ല കപ്പ കൊണ്ടുവന്നുണ്ടോ, പാക്കറ്റ് കണക്കിന് കപ്പയാ. നമ്മുടെ കൊച്ചമ്മ ഇവിടെ പോയിട്ട് നമ്മുടെ അച്ഛൻ ഇവിടെ പോയിട്ട്. ഹലോ അച്ഛൻ, ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് വന്നത്, ഇത് സെക്കൻഡ് ടൈം ആണ്. സെക്കൻഡ് ടൈം, സെക്കൻഡ് ടൈം. ഓക്കെ, സെക്കൻഡ് ടൈം. ആ ഞങ്ങളെ ഓക്കെ.
ഹലോ, ഇവിടെ എന്താണ് പരിപാടി? ഓ, ചമ്മന്തി സാമ്പാർ കേട്ടോ, ലൈവായിട്ട് മസാല ദോശ ഉണ്ടാക്കുകയാണ്. ഓ, കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെന്താണ് പരിപാടി? നാരങ്ങവള ഫ്രഷ് നാരങ്ങവള നമ്മുടെ നാട്ടിലെ കണക്കുള്ള എനിക്കൊരു നാരങ്ങവളം തരുമോ? ഓക്കെ, സൂപ്പർ ആയിട്ട് ഉറങ്ങട്ടെ. എല്ലാം എല്ലാം അച്ചിരിച്ച് കണ്ടോ, പഞ്ചസാരയും ഉപ്പും സോഡ അല്ലേ. അപ്പം അപ്പൊ താങ്ക് യു ഫോർ ദ ലെമണേഡ്, അപ്രീഷിയേറ്റ്, താങ്ക് യു. അകത്തെ പരിപാടികളെല്ലാം ചുമ്മാ ഒന്ന് കണ്ടല്ലോ നിങ്ങളിൽ, ഇത്രയേ ഉള്ളൂ. നമ്മൾ വെളിയിൽ പോയിട്ട് ഇനി നമുക്ക് പോയി ടേസ്റ്റ് ചെയ്യാം, ഇവിടുത്തെ ഫുഡുകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ പൊറോട്ടയും ബീഫും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാണിച്ചാൽ പൊറോട്ട, ഓ ഫ്രഷ് പൊറോട്ടയും അടിപൊളി ബീഫ് കറിയാണ് ഇപ്പോൾ അവിടെ ചൂടോടെ ഉണ്ടാക്കി തന്നതാണ്. എന്നിട്ട് കേട്ടോ, അടിപൊളി ബീഫ് കറി കേട്ടോ, സൂപ്പർ ബീഫ്, യമ്മി ഇസ് ആൻ അണ്ടർസ്റ്റേറ്റ്മെന്റ് മാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുത്തു പറവട്ട ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊടിയാണ്പരമായ ഫുഡുകൾക്ക് കുത്തു പറവട്ട കിട്ടിയിട്ടുണ്ട്. കുത്തു പറവട്ട വിത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ അവസാനം കിട്ടിയ നമ്മുടെ അതിൻ്റെ പറയുന്നത് കൂടിയ സാധനം. ഓക്കെ, ലെമണേഡും അടിപൊളിയായിരുന്നു, ബീഫും പറവട്ട അടിപൊളിയായിരുന്നു, ഇതും സൂപ്പർ ആയിരിക്കും. ഞാൻ കള്ളം പറയാല, അടിപൊളി കഴിക്കാനുള്ള തോന്നും, അത് തന്നെ കറക്റ്റാ പറഞ്ഞത്, അടിപൊളി. ഇതുണ്ടോ വാ, ഇതുണ്ടോ ആ ഇന്ന് വയറ് നിറഞ്ഞ് നമ്മുടെ വയറ് പൊട്ടും. ഓ, ആളിച്ച് വാരി നശിപ്പിച്ചു, അടിപൊളി. അപ്പൊ നമ്മൾ അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മീൻ വറുത്തതാണ്, അണ്ടയുടെ വറുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഫുൾ പാക്കേജ് ആയിട്ട് അല്ല ഇലയിട്ട് ചെയ്തത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അടിപൊളി. ആണ് ഇതിന്റെ മാനേജ്മെന്റ് ആണ് ഇവിടെ നിന്ന് പോണ്ട് മീൻറെ ഫിഷിന്റെ. ഓക്കെ, ഇതാണ് ഇപ്പൊ നാണ്ടേ മുമ്പ് നമ്മൾ കാണിച്ചോളൂ, അവിടെ വറുത്തോണ്ടിരിക്കുവായിരുന്നു നേരത്തെ, പൊതിഞ്ഞ ചേച്ചിമാർ പൊതിഞ്ഞ് റെഡിയാക്കി തന്നതാണ്. ഇനിയിപ്പോ ഇതിനകത്ത് നമ്മുടെ ഗ്രില്ലിലിട്ട്, ഫ്ലാറ്റ് ഗ്രില്ലിലിട്ട് അടിപൊളിയാണ്. ഇതുണ്ട് ആഹാ, കരിയാപ്പല വരെ ഉണ്ട്, ഇതുണ്ടോ സൂപ്പർ. നമുക്ക് ഇതിനകത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് സംഭവം നോക്കണമല്ലോ, എങ്ങനെയുണ്ടോ അറിയണമല്ലോ. നാട്ടിൽ ആണ്ടെ ഞാൻ ഇപ്പോൾ ഈ വട്ടം പോയി മീൻ പിടിച്ചില്ലായിരുന്നോ, അവിടുന്ന് പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ടോ അമേരിക്കയിൽ. ഇതിനകത്ത് താണ്ടെ ശകലം കൊണ്ട് എടുത്ത് ജസ്റ്റിനെ അറ്റാക്ക്. ഓക്കെ, ഇത് കേട്ടോ ഉണ്ടോ ആ കരിമീൻ, പക്ഷെ ഭയങ്കര മുള്ളുള്ള മീനാണ്. പക്ഷെ ഉണ്ടല്ലോ കരിമീനിന്റെ ടേസ്റ്റ് പോലെ വേറൊരു മീനും വരുന്നില്ല, ഭയങ്കര മുള്ള. പക്ഷെ നമുക്ക് കിങ് ഫിഷ് വെച്ച് മസാല ഉണ്ടാക്കിയാൽ പോലും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അത് കണ്ടോ ആ മസാല കൂട്ടി, ശരിക്കും പറയാൻ അതിന്റെ കരിയാപ്പര ഉണ്ടല്ലോ, ഫ്രഷ് കരിയാപ്പര ആണ്. അപ്പോൾ ആ കരിയാപ്പര ശരിക്കും എന്നത് കണ്ടാ കാണിയിട്ടോ. ഓ അടിപൊളി, കേട്ടോ
ആ ഗ്രേവിയും ആ കരിമീൻ്റെ ആ ടേസ്റ്റും കരിയാപ്പിലും എല്ലാം കൂടെ വന്നപ്പം ആ ഇലയുടെ വാഴയിലക്കകത്ത് ഇത് പൊതിഞ്ഞതിൻ്റെ അടിപൊളി സെറ്റപ്പ് സൂപ്പറായിരിക്കുന്നു. ഇതുവരെ കഴിച്ച എല്ലാം സൂപ്പർ ഫുഡാണ്. ചുമ്മാ അല്ല, ആൾക്കാരൊക്കെ പിന്നെയും പിന്നെയും വന്ന് മേടിക്കുന്ന ഇവിടുന്ന് നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ സൂപ്പറാണ്. നമ്മുടെ നാട്ടിലെ വെല്ലുന്ന രീതിയിലുള്ള ഫുഡുകളാണ്, തട്ടുകട ഫുഡുകളാണ് ഇതെല്ലാം. ആ ഇവിടുത്തെ കുറേ പേര് ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. ഇപ്പം റോയിസ് ഉണ്ട്, ബിജു ഉണ്ട്. അണ്ടേ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് പറ സംഭവം. അടിപൊളി ആണോ ടേസ്റ്റ്? ഗുഡ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി സൂപ്പർ. 65 taste yam bowl. Okay, you want to be a YouTuber? Hey, what's up? Hey, how are you, man? Yo, that's my friends, man, right here, man. Say hello to man the TV. All right, there you go, the channel. Hi, Daddy. Yeah. All right, guys, let's taste chicken 65, okay? അടുത്ത ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ 65. അതോടൊപ്പം തന്നെ മസാല ദോശയും സാമ്പാറും ജമ്മന്തിയും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനം ഫ്രഷായിട്ട് അകത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പം നമുക്ക് ആദ്യമേ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആണ്ടെ 65 ആണ്. 65 ആണ്ടെ ഇച്ചിരി കരിയാപ്പലയൊക്കെ കൊണ്ട് വെച്ചിട്ട്, ആഹാ, അതിനുശേഷം ഇച്ചിരി മല്ലിയലയും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് രണ്ടു കണ്ടോ. ആഹാ, അച്ഛൻ നാരങ്ങ കൂടെ വേണം ഒരു വശം. ഓക്കെ, ഇതുണ്ടോ, അങ്ങോട്ട് എടുത്ത് കേട്ടാ. ഓ, അരപ്പ അരപ്പൊക്കെ അടിപൊളിയായിട്ട് ആ സൂപ്പർ സാധനം. എല്ലാം കൂടെ കഴിക്കാനുള്ള വയറില്ല, നമ്മള് ടേസ്റ്റ് ചെയ്ത് പോവാണ്. നമ്മള് ദക്ഷിണ ഇതുണ്ടാക്കിയില്ല, ഇനി അടുത്ത ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് സെക്കൻഡ് സ്പെഷ്യൽ. അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് മസാല ദോശയാണ്. ഓക്കെ, നമ്മള് മസാല ദോശ ട്രൈ ചെയ്യുമ്പോ അടിപൊളി ക്രിസ്പി മസാല ദോശ. ആ, ഇതിനകത്ത് ഉരുളക്കിഴങ്ങും ചമ്മന്തിയും. നാട്ടിൽ പോയതിന്റെ ഒരു ഓർമ്മ ഇപ്പൊ. പിന്നെ അടുത്ത വന്ന് പിന്നെ ഉടനെ തന്നെ മസാല ദോശ വന്നിരിക്കണ്ടോ, എന്നാ ഭാഗ്യം ഇല്ലേ. അത് കൃഷ്ണോസി വരണം, ഇങ്ങനെയുള്ള ഭാഗ്യമാണ്, ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കണമെങ്കിൽ. ആഹാ, അടിപൊളി സാമ്പാറും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒറ്റ പിടി ഇതുണ്ടോ. ആഹാ, അടിപൊളി അടിപൊളി സംഭവം. സൂപ്പർ. ആ, ചമ്മന്തിയും എല്ലാം കൂടെ വെച്ചിട്ടുള്ള പിടി കണ്ടോ. ആ, അടിപൊളി. സോ അടുത്ത ഫുഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യൂ. നമ്മുടെ പിതാവക വികാരി അച്ഛനാണിത്. ഓക്കെ, ബിബി അച്ഛൻ നമ്മുടെ ചേച്ചി അത് പറയും, എന്താണെന്ന് പറയും. സൂപ്പറായിട്ട് സൂപ്പറായിട്ട് അടിപൊളി. അടിപൊളി കരിമീൻ നാണ്ട വാരി 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 എടുക്കുന്നു. ഓ, എല്ലാം വിറ്റ് പോവാണോ? അല്ലാതെ ആണോ? ഓക്കെ, അടിപൊളി. ഒരു ഗെയിം ട്രക്ക് ഉണ്ട് ഇവിടെ, അതോടൊപ്പം തന്നെ ഒരു ഗെയിം ട്രക്ക്. ഓ മേ, വാട്ട് യു ഗൈസ് ഡൂ? മേ, വാട്ട് യു ഗൈസ് ഡൂ ഹിയർ? വാട്ട് ഈസ് ദിസ്? വാട്ട് യു ഗൈസ് ഡൂ ഹിയർ? ഫൈൻ, കം ഓൺ ഗൈസ്. ഇറ്റ്സ് എ ഗെയിം ഗെയിം ബസ്. മേ, ഓൾറൈറ്റ്, എൻജോയ്. അവിടെ പല പലയിടത്തിലുണ്ട്. ഇത് എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ നാട്ടിൽ ഇതുപോലത്തെ ഒരെണ്ണം വെക്കണം. അതാണ്ട് ഒരു ട്രക്കിനകത്ത് പല പല കളികളും വെച്ചിട്ട്, അവിടെ കേട്ടില്ലേ, പല ജീവിക്കാത്ത പല കളികളാണ്. എം ബി എ ബാസ്കറ്റ് ബോള്, ഇങ്ങനെ ഷൂട്ടിംഗ് ഗെയിം, ഏ, പല പരിപാടികളാണ് ഇതിന്റെ. എസ്ഐയു യു ഓൺ ഇറ്റ്? ഹേ, ലുക്ക് അറ്റ് ദിസ് ഗൈസ് പ്ലേയിങ്. ഹേ, അവിടെ ഇവിടെ കുറെ പേര് ഇന്ന് കളിക്കുന്നുണ്ടോ? അമ്മമാരെല്ലാം. ആഹാ, ഓൾറൈറ്റ്. നമ്മള് പറോട്ടയും ബീഫ് കറിയും കഴിച്ചു, മസാല ദോശ കഴിച്ചു, ചിക്കൻ 64 കഴിച്ചു, കരിമീൻ കഴിച്ചു. ഇനി അടുത്ത നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ്, നാട്ടിലാണ് എല്ലായിടത്തെയും ഫേവറേറ്റ്, കപ്പയും ബീഫും, കപ്പയും പോർക്കും അല്ലേ. കപ്പയും പോർക്കും, ബീഫ് അല്ല, കപ്പയും പോർക്കും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആഹാ, അടിപൊളി. അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടല്ലോ ഈ കപ്പ, കണ്ടില്ലേ, സൂപ്പറായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് വേണ്ട, ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഓരോ കരിയാപ്പിലും എല്ലാം കൂടെ ഒഴിച്ചു വേണ്ട. അടിപൊളി. തേങ്ങാക്കൊത്തും
സൂപ്പർ പരിപാടി. ഇതെല്ലാം ആയിട്ടാലും ഇങ്ങനെ നടത്തണമെന്ന് ഞാൻ പറയുകയാണ്. ക്രിസ്റ്റോസ് സാറിന്റെ ഇവിടെ വന്ന് വല്ലപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ മതി നമുക്ക്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു ബിച്ച. ബിച്ചേട്ടനാണ് ബിച്ചേട്ടനാണ് കൊണ്ടുവന്നത്. താങ്ക് യു. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വേണ്ട ഒരു പിടി കൂടെ പിടിച്ച് നിർത്തുകയാണ്. നമ്മൾ മിക്കവാറുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഇത് കണ്ടല്ലേ ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കണ്ടല്ലേ. ആഹാ, കൊതിപ്പിക്കുന്നില്ല. അടിപൊളി ടേസ്റ്റ്. ഇനി വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയായിരിക്കും വീഡിയോ ഉടനെ തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഫുഡൊക്കെ കുറേ ടേസ്റ്റ് ചെയ്തു. ഇനി ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യാറുണ്ട്. അതിനു മുമ്പോട്ട് ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ചിലെ റെജി യോഹന അച്ഛൻ കൂടെ ഉണ്ട്. അപ്പം അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ പരിപാടിക്ക്, എക്സ്ട്രാ വകൻസ് ആ പരിപാടിക്ക് വരുന്നത്. സോ അച്ഛൻ എടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ അച്ഛ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇച്ചിരി മഴയൊക്കെ ആയിരുന്നു, പക്ഷെ ആദ്യം നടന്നു പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് അച്ഛൻ ആദ്യമായിട്ട്? ഓക്കെ, ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തോ? ഓക്കെ, അച്ഛൻ അന്നാർത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആകാശമൊക്കെ അപ്പം വിളിക്കുന്നത്. ഓക്കെ, എല്ലാവരുമായി ആശംസകളോ. താങ്ക് യു. ഞാൻ പറയില്ല, കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുണ്ടെന്ന്. നമുക്ക് പൊതിയുണ്ട് ഇവിടെ, പൊതിക്കകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ. ഇതുണ്ടോ വട, പപ്സ്, ഇതുണ്ടല്ലേ. ആഹാ, ഇത്രയും മതി. ബീഫ് കട്ട്ലേറ്റ്. ഓക്കെ, നമുക്കൊന്ന്. ഓ, ഇത്രയും മതി, ഇത്രയും മതി, ഇതുണ്ടോ. ഓക്കെ, അത് കുഴപ്പമില്ല, മതി മതി മതി, ഇതുണ്ടല്ലേ. നമുക്ക് എല്ലാം കൂടെ ടേസ്റ്റ് ആക്കുന്നത്. അപ്പൊ അടിപൊളി പപ്സ് മതി മതി, ഇത്രയും മതി, ഇതുണ്ടോ. അപ്പൊ അടിപൊളി പപ്സ് ഉണ്ട്, ബീഫിന്റെ പപ്സ് ആണ്, പഴം ബീഫിന്റെ പപ്സ് ആണ്. അടിപൊളി ബീഫിന്റെ പപ്സ്, സൂപ്പർ. ഓ മൈ ഗോഡ്, എല്ലാ ഫുഡും ഒരാഴ്ച വെച്ചായിരുന്നെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കായിരുന്നു. ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഇത് മൊത്തവും പല പല ടേസ്റ്റ്. ഇതെന്നാലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ. ഞാൻ കട്ടക്കൊന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല, പപ്സ് മാത്രമേ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു. ഇവിടെ ഇവിടെ മെഡിക്കൽ വിഭാഗവും ഉണ്ട്. ഇവിടെ അവിടെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പാക്കറ്റ് ഫ്രീ ആയിട്ട്. ഇത് കണ്ടോ, ഓ മേ എസ്ഡി ആണോ ഇതെന്തോ? ഇത് ക്യാഷ്, ഇതെന്തോ പരിപാടി, എന്തോതിൻ്റെയാ ബിസിനസ്? ക്യാഷ് ബാക്ക് ആസ്ക് മീ ഹൗ. അതിന്റെ പ്രൊമോഷൻ അല്ലേ? പ്രൊമോഷൻ അല്ല, ഐ ഡു ദിസ് എവരി ഇയർ വിത്ത് എക്സ്പെരിമെന്റ് ക്രിസ്റ്റോസ് എക്സ്ട്രാവാഗൻസ. ഓക്കേ, വി ഡു ലൈക് ടു അവയർനെസ് ഫോർ പീപ്പിൾ ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ഓൾസോ ദി മെഡിക്കൽ ടീം. മെഡിക്കൽ ടീം. ഓക്കേ, ഓൾ ദി അവയർനെസ് ഇൻ റിഗാർഡ്സ് ടു മെഡിക്കൽ എൻറോൾമെന്റ് ഒക്ടോബർ. യാ, ഓക്കേ. ആൻഡ് ഓൾസോ വി ഡു ലൈക് എ ബ്ലഡ് ബാങ്ക്, ലൈക് എ ഫ്ലൂ ഷോട്ട്, ലോട്ട് ഓഫ് ഡിഫറെന്റ് സർവീസസ്. ഓൾറൈറ്റ്, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ ടേസ്റ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മൾ കപ്പയും പോർക്കും കഴിച്ചു, അതിനുശേഷം കപ്പയും മീൻകറിയും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഇവിടുത്തെ പള്ളിയിലെ വികാരി അച്ഛൻ്റെ പച്ചമ്മയാണ് ഇവിടെ നിൽക്കുന്നത്, വൈഫ്. സോ നമുക്ക് ഇച്ചിരി കപ്പയും ഇച്ചിരി മീൻകറും ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, നെമ്മി കയ്യിൽ കപ്പയും മീൻകറിയും ഉണ്ട്, ആണ് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് കൊച്ചമ്മയാണ് ഉണ്ടാക്കിയത്? അല്ല, കൊച്ചമ്മയുടെ കൈ പുതിയതുണ്ട്, കൈയുണ്ട്. ഓക്കെ ഓക്കെ, നെമ്മീനാണ്. ഓക്കെ, ഹൈക്കൂറ. ഓക്കെ, നമ്മുടെ നാട്ടിലാണ് കിങ് ഫിഷ് മീനും ഇച്ചിരി ചാറും എല്ലാം അവിടെ. ഇത് നമ്മുടെ അവസാനത്തെ തീറ്റിയാണ്, കാരണം വയറെല്ലാം നിറഞ്ഞ് കഴിച്ച് കഴിച്ച്. ഓക്കെ, ഒന്നും പറയാനില്ല, കാരണം എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഏതാ ഇപ്പം ടേസ്റ്റ് എന്ന് മറന്നുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ പല പല രീതിയിൽ ഇരിക്കുകയാണ് വായിൽ. പക്ഷേ ഇതും അടിപൊളിയാണ്, ബീഫും കപ്പയും മീൻകറിയും എല്ലാം. എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ലല്ലോ, മീൻകറിയും കപ്പയും എന്നാ കോമ്പിനേഷൻ അല്ലേ, എല്ലാ ആർക്കും ഇഷ്ടമല്ലാത്ത. സോ കൊച്ചുപിള്ളേരുടെ വിളിച്ച് ചോദിച്ചാൽ പോലും അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കപ്പയും മീൻകറിയും. സോ എനിവേ, എല്ലാം അടിപൊളിയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഫുഡിൻ്റെ ടേസ്റ്റ്. ഫുഡ്ഡുണ്ട്, അടിപൊളിയായിട്ട് ആണോ? ഇതെന്താ ഇപ്പൊ കഴിക്കുന്നത്? എന്നാ പൊറോട്ടയും ബീഫും, അടിപൊളി അല്ലേ. അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ജസ്റ്റ് വാണ്ട് കം ആൻഡ് ടേസ്റ്റ് സം ഫുഡ്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. സോ അടിപൊളിയായിരുന്നു ഫുഡെല്ലാം, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കുറേ നാളും കൊണ്ട് നടത്തുന്നതാണ്, ഇപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഒരു ഒരു ക്ലൗഡി ഡേ ആയിരുന്നു ഇന്ന്.
സോ എന്നാലും അവർ അടിപൊളിയായിട്ട് നടത്തി. സാറിനെ കണ്ട് ഇവിടെ എല്ലാം കണ്ടേ ഈ വെളിയിലെല്ലാം ഭയങ്കരമായിട്ട് ടെൻറ്റൊക്കെ കെട്ടി സൂപ്പർ ഗെയിംസും ഒക്കെ ഉള്ള, പക്ഷേ മഴയൊക്കെ കാരണം എല്ലാം അകത്തോട്ടൊക്കെ ആക്കി അവർ. എനിക്ക് തോന്നുന്നില്ല ആണോ ഞാൻ പെർഫെക്റ്റ് ടൈമിലൊന്നും അല്ല വന്നത്, പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്തു, സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. യുനോ നമ്മുടെ കാരണം നമ്മളൊന്നും ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് നല്ല ഒരു 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 ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാതെ നല്ല കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി, അതുകൊണ്ടായിരിക്കും ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. സോ എനിവേ ഇങ്ങനെയും അമേരിക്കയിൽ ഞങ്ങൾ യുനോ വി ഡു ഇറ്റ് ലൈക്ക് ദിസ്, യുനോ പല പള്ളികളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. വെളിയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെയുള്ള എക്സ്ട്രാ വഹൻസ മാതിരിയുള്ള തന്നെ പല രീതിയിലുള്ള വേറെ പ്രോഗ്രാംസൊക്കെ നാട്ടിലൊക്കെ ഇവിടെ നാട്ടിലെ പോലെ തന്നെയും ഇവിടെയും നടത്താറുണ്ട്, ഇങ്ങനെ ഫുഡും കൾച്ചർ പ്രോഗ്രാമൊക്കെ ആയിട്ട്. സോ അപ്പോൾ ക്രിസ്തുമസ് ഇവിടെ ഈ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ, ടു നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.